കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ബിഹേവിയറൽ ബേസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇമ്പോർട്ടൻസ് ഓഫ് ബിഹേവിയർ ബേസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നേരത്തെ നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബിഹേവിയർ പറഞ്ഞിരുന്നു അതായത് ഫിക്സ്ഡ് വേരിയബിൾ ഇങ്ങനെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഫസ്റ്റ് ഓഫ് ആണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബിഹേവിയർ നടത്തുമ്പോൾ അവിടെ ഫിക്സ്ഡ് ആൻഡ് വേരിബിൾ നടത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആൻ ഓർഗനൈസേഷൻ ക്യാൻ കൺട്രോൾ വേരബിൾ കോസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ കൺട്രോളബിൾ അപ്പോൾ വേരബിൾ കോസ്റ്റിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വേരബിൾ കോസ്റ്റ് ആർ കൺട്രോൾഡ് ഇൻ റിലേഷൻ ഓഫ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലുള്ള എന്താണ് അനുസരിച്ചാണ് വേരബിൾ കോസ്റ്റിൽ മാറ്റം വരുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റാണ് ദി അതർ ഹാൻഡ് ആർ കൺട്രോൾഡ് ഇൻ റിലേഷൻ ടു ടൈം ഫിക്സ്ഡ് കോസ്റ്റ് മെയിൻ ആയിട്ട് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചേഞ്ചസ് വരുന്നത് അപ്പോൾ അതിനെ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ആണ് എന്ത് ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നെക്സ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് ആണ് ഓക്കെ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആറ് ഫിക്സേഷൻ ഓഫ് പ്രൈസിങ് ഡ്യൂറിങ് ഡി ഡിപ്രഷൻ അതേപോലെ തന്നെ ഫോർ എക്സ്പോർട്ട് ആൻഡ് ഫോർ ആക്സെപ്റ്റിങ് സ്പെഷ്യൽ ഓർഡേഴ്സ് റീപ്ലേസ്മെന്റ് ഓഫ് അസെറ്റ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ മാർജിനൽ കോസ്റ്റിംഗ് ആണ് മറ്റൊന്ന് വരുന്നത് അതായത് മാർജിനൽ കോസ്റ്റിംഗും അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് കോസ്റ്റിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടെക്നിക്സുകളാണ് ഈ ഇൻ ദസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഓൺലി വേരിബിൾ കോസ്റ്റ് ആർ ചാർജ് ടു പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ഇതിൽ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നത് അതായത് അവിടെ ഫിക്സ്ഡ് കോസ്റ്റിന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഫിക്സ്ഡും വേരിയബിളും ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു ക്ലാസിഫിക്കേഷൻ മാർജിനൽ കോസ്റ്റിങ്ങിലും ഹെൽപ്പ് ആണ് ദറ്റ് ഈസ് ദി മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് കൺസിഡർ ഇത് ഓൺലി വേരിബിൾ കോസ്റ്റ് വൈൽ അറൈവിങ് അറ്റ് എ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻ നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിൾ ബജറ്റിംഗ് ആണ് അടുത്ത വരുന്നത് ഫ്ലക്സിബിൾ ബജറ്റിംഗ് ആണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇമ്പാക്റ്റ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ആക്ടിവിറ്റീസ് വേരിയബിൾ കോസ്റ്റിന് മുകളിലും അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റിന് മുകളിലും പ്രത്യേകമായിട്ട് അറിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇനി മറ്റൊന്ന് വരുന്നതാണ് സി വി പി അനാലിസിസ് ആണ് അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് സി വി പി അനാലിസിനും അതേപോലെ തന്നെ ബ്രേക്ക് വൺ അനാലിസിനും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എന്താണ് ഫാക്ടറാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബിഹേവിയർ ഫിക്സ്ഡ് വേരിയബിൾ എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് മറ്റൊന്നാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് അണ്ടർ വിച്ച് ദി പ്രൊഡക്റ്റ് ഇസ് ചാർജഡ് ഓൺലി വിത്ത് ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ചാർജഡ് ടു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷന് ഡയറക്ട്ി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ കോസ്റ്റ് നടത്തുന്നതിനെയാണ് കോസ്റ്റിംഗ് നടത്തുന്നതിനെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് കോസ്റ്റിങ്ങിനെ ഫിക്സ്ഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതായത് വേരിയബിൾ കോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയണം ആ ഒരു പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആകുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള ഡയറക്റ്റ് കോസ്റ്റുകൾ അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ് ഇങ്ങനെയുള്ള ഡയറക്ട്ലി വരുന്ന എക്സ്പെൻസുകളെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ ആണ് സെല്ലിംഗ് പ്രൈസ് മെയിൻ ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ അതേപോലെ ഡിമാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മാർക്കറ്റിൽ നിലവിലുള്ള കോമ്പറ്റീഷൻ എന്താണ് ഡിമാൻഡ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്ടിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ്സിന്റെ പ്രൈസിനേക്കാളും കുറച്ചുകൊണ്ട് വിൽക്കേണ്ട വരും അത്തരത്തില് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഏതൊക്കെയാണോ വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം അതായത് വേരിയബിൾ കോസ്റ്റിനെ മാത്രം കവർ ചെയ്യുന്ന രൂപത്തിലൊക്കെ സെല്ലിംഗ് പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതും എന്താണ് മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിഹേവിയറൽ ബേസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത് ഓക്കെ